മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുക്കം നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭാ ആരോഗ്യവകുപ്പ്. ഇതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുക്കം നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭാ ആരോഗ്യവകുപ്പ്. ഇതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്നത്. മാലിന്യ സംസ്കരണത്തിൽ മാത്രമല്ല നിരോധിത ഉൽപ്പന്നങ്ങളും മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന കുപ്പികളിലെത്തുന്ന പാനീയങ്ങൾ മുതൽ മറ്റു വസ്തുക്കളെക്കുറിച്ചുമൊക്കെ വ്യാപകമായി പൊതുജനാവബോധം വളർത്തുന്ന വിവിധ പദ്ധതികളുമാണ് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർക്കുള്ള ശില്പശാല മുക്കം വ്യാപാര ഭവനിൽ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നഗരസഭാ കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, റിസോഴ്സ് പേഴ്സണുകൾ, നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിലെ NCC, NSS, SPC, സ്കൗട്ട് തുടങ്ങിയവയുടെ കോർഡിനേറ്റർമാർ, പ്രധാന അധ്യാപകർ, മതസംഘടനാ നേതാക്കൾ, വ്യാപാരികൾ, ആശുപത്രി ലാബ് ജീവനക്കാർ, തെരുവ് കച്ചവടക്കാർ, പോർട്ടർമാർ, സർക്കാർ ഓഫീസ് ജീവനക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കുള്ള ശില്പശാലകളും സംഘടിപ്പിക്കും. തുടർന്ന് പരിശീലനം ലഭിച്ച റിസോഴ്സ് പേഴ്സണുകളെ ഉപയോഗപ്പെടുത്തി നഗരസഭയിലെ എല്ലാ വീടുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്താനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും മാലിന്യം അലക്ഷ്യമായി പുറന്തള്ളുന്നവർക്കുമെതിരെ നടപടിയെടുക്കാനും പദ്ധതിയുണ്ട്. നിലവിൽ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരുടെ എണ്ണക്കുറവ് മൂലം കൃത്യമായ പരിശോധനകൾ നടക്കാത്തത് മാലിന്യ നിർമ്മാർജ്ജനത്തിനും മറ്റും തിരിച്ചടിയാവുന്ന പശ്ചാത്തലത്തിൽ പരമാവധി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ മാലിന്യ നിർമ്മാർജ്ജനം സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നഗരസഭയെ ഇത്തരമൊരു പദ്ധതിയിലേക്ക് നയിക്കുന്നത്. സിറ്റി വി പ്രാദേശിക വാർത്ത, മുക്കം.